ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സഞ്ജ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പനീർ എങ്ങനെയാണ് സ്വന്തമായി വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിതിനു മുമ്പ് പനീർ കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിവിടെ 1 ലിറ്റർ പാല് കൊണ്ടാണ് നമ്മളിപ്പോൾ പനീർ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അറൗണ്ട് 200 ഗ്രാം പനീർ 1 ലിറ്റർ പാലിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റും. നല്ല സോഫ്റ്റായ നല്ല ഫ്രഷ് പനീർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഞാനിവിടെ 3% 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാല് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ച് വലിയ പാത്രത്തിൽ വേണം നമുക്ക് പാല് കാച്ചാൻ വേണ്ടിയിട്ട്. കാരണം നമുക്കിതിലേക്ക് പിന്നീട് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നാരങ്ങ നീരും ഒരു സ്ട്രെയിനറും പിന്നെ ഒരു നനഞ്ഞ തുണിയും റെഡിയാക്കി വെച്ചിരിക്കണം. ഒരു കുപ്പി വെള്ളം ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്താൽ മതി. ഇനി നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം പാട കെട്ടാൻ പാടില്ല, പാല് തിളച്ച് പോകാണ്ടും സൂക്ഷിക്കണം. ഞാനിവിടെ നാരങ്ങ നീരാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് വിനാഗിരി യൂസ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ പാല് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊരു 2-3 മിനിറ്റ് അത് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ജസ്റ്റ് ഒന്ന് കുറച്ച് വയ്ക്കുകയോ ഓഫ് ചെയ്യുകയോ ചെയ്യാം. ഇപ്പം നോക്കിയാൽ അറിയാം. ഇനി നമുക്കിതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 നാരങ്ങയുടെ നീര് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും വേണ്ട അളവിനേക്കാളും കൂടുതൽ നാരങ്ങ എടുത്തു വെച്ചിരിക്കണം. പിന്നെ നമ്മൾ കുറേശ്ശെ വേണം ഒഴിക്കാൻ. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. നന്ന് ശക്തിയായിട്ട് ഇളക്കാൻ പാടില്ല. പിന്നെ പാല് നന്നായിട്ട് പിരിഞ്ഞ് വരുന്നതും വരെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. ഇനി അഥവാ പിരിഞ്ഞ് വന്നില്ലെന്നാണെങ്കിൽ നാരങ്ങ നീരിൻ്റെ അളവ് കുറവാണെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചിലർ ഇത് ഡൈലൂട്ട് ചെയ്തിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഞാനിവിടെ ഡൈലൂട്ട് ചെയ്തിട്ടില്ല നാരങ്ങ നീര്. പാല് പിരിഞ്ഞ് തുടങ്ങുന്നിടം വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് വീണ്ടും ആ പാല് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പനീർ വളരെ എളുപ്പത്തിൽ ഇതുപോലെ വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. നല്ല ഫ്രഷായിട്ട് സോഫ്റ്റായിട്ടുള്ള പനീർ നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, പാല് ചെറുതായിട്ട് പെരുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സ്ലോയിൽ വേണം അത് ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പെരുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലിരിക്കുന്ന നമ്മുടെ വെള്ളം എടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ തണുത്ത വെള്ളം ഒഴിക്കുന്നത് പനീർ വീണ്ടും കുക്കാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റിന് വെക്കാം. നമ്മളിപ്പോൾ ഈ വെള്ളം ഒഴിച്ചതുകൊണ്ട് നമുക്ക് വീണ്ടും പനീർ ആയതിനു ശേഷം നമുക്കത് കഴുകേണ്ട ആവശ്യമില്ല. നമുക്കിനി അതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു തോർത്താണ് എടുത്തിരിക്കുന്നത്. താഴെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ സ്ട്രെയിനർ വെച്ചിട്ടുണ്ട്. പിന്നെ തോർത്തോ നമുക്ക് കോട്ടൺ തുണി എന്തെങ്കിലും മതി. അത് നനഞ്ഞതായിരിക്കണം. ഇനി നമുക്ക് പനീർ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അതിനായി നമുക്ക് സ്ലോയിലി അത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ വെള്ളത്തിന് നല്ല ഗുണങ്ങളുള്ള വെള്ളമാണ്. കുറേ ആളുകൾ അത് യൂസ് ചെയ്യാറുണ്ട്. സൂപ്പ് ഉണ്ടാക്കാനും ചപ്പാത്തിയൊക്കെ കുഴയ്ക്കാൻ വേണ്ടിയിട്ടും കറികൾ ഗ്രേവിയായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് എല്ലാ പനീറും അതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കതിനകത്തുനിന്ന് വെള്ളം നമുക്ക് സ്ക്യൂസ് ചെയ്ത് കളയണം. നമുക്ക് അതൊന്ന് വെള്ളമെല്ലാം അത്യാവശ്യം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കത് ഒരു സ്ട്രെയിനറിനകത്ത് വെച്ച് അതിന് മുകളിലൊരു വെയിറ്റ് വയ്ക്കണം. വെയിറ്റ് എടുക്കുമ്പോൾ വെയിറ്റ് കൂടിപ്പോയാൽ അത് പനീറിന് ഭയങ്കര കട്ടിയായി പോകും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ 1 ലിറ്റർ പാലിനാണെങ്കിൽ ഞാൻ 1 ലിറ്റർ വെള്ളം ഇവിടെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ മുകളിൽ വയ്ക്കുന്നത്. അതാകുമ്പോൾ പനീർ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒരു 1.5-2 മണിക്കൂർ നമുക്കത് അങ്ങനെ വയ്ക്കാം. അതിനുശേഷം ഇപ്പോൾ 2 മണിക്കൂറായി, ഞാനിപ്പോൾ തുറന്നു നോക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള പനീർ റെഡിയായി. തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. നമുക്കിനി അത് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റായിട്ടുണ്ട് പനീർ. ഫ്രഷായിട്ട് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഫ്രീസറിലെടുത്ത് വെച്ചാൽ കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കുറച്ച് സമയം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ.